ഹലോ ഗായ്സ്, എല്ലാവർക്കും സമ്പാറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഈ കേജിൽ നമ്മൾ ബേഡ്സ് ഇട്ട് ഒരു വൺ മന്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ ബേഡ്സിനെ ഇട്ടല്ലേ നമ്മളൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം, കയറി കണ്ടു നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പെയറും എഗ്ഗ് ചെയ്തിട്ടുണ്ട്. ഈ കേജിനകത്ത് നമ്മൾ ഇട്ട പെയറെല്ലാം എഗ്ഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ചെക്ക് ചെയ്തപ്പോഴാണ് ഞാൻ കണ്ടത് അതിനകത്ത് ഒരു പെയറിൻ്റെ എഗ്ഗുകൾ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കാൻ വിചാരിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾക്ക് കമൻറ്റിലായിട്ട് ചോദിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ കലത്തിലാണ് നമ്മുടെ ഫസ്റ്റ് ചിക്സ് വിരിഞ്ഞിരിക്കുന്നത്. ഈ ഒരു ബേഡാണ് ഇതിവിടെ സെക്കൻഡ് എഗ് ചെയ്ത ബേഡാണ്. നമുക്ക് നോക്കാം, രണ്ട് മൂന്ന് ചിക്സാണ് വിരിഞ്ഞേക്കുന്നത്. മൂന്ന് ചിക്സിനെ കാണുന്നുള്ളൂ, മൂന്ന് ചിക്സ് ഉള്ളെന്ന് തോന്നുന്നു. മൂന്നല്ല കേട്ടോ, നാലോ അഞ്ചോ ഉണ്ടെന്ന് തോന്നുന്നു. നാലോ അഞ്ചോ ചിക്സ് ഉണ്ട്. അപ്പം എല്ലാം നമുക്ക് വിരിച്ച് വളർത്തിയെടുക്കാൻ കഴിയുമെന്ന് നോക്കാം, ശ്രമിച്ചു നോക്കാം. ആ നാലോ അഞ്ചോ ചിക്സ് എന്തായാലും ഉണ്ട്. അപ്പം ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ രണ്ടോ മൂന്നോ എങ്ങാണ്ട് ഉള്ളായിരുന്നു. ആ ഇപ്പം നോക്കിയപ്പോഴാണ് അഞ്ചെണ്ണം ഓൾമോസ്റ്റ് വിരിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനകത്ത് അഞ്ച് ചിക്കൻ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ കോളനിയിൽ ഈ ബേഡ്സിനെല്ലാം ഇട്ടിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പം ചിലർ ഒരുപാട് ആൾക്കാർ ചോദിക്കാണ്ട് ഞങ്ങൾ ഒരു മാസമായി, രണ്ട് മാസമായി, മൂന്ന് മാസമായി ബേഡ്സിനെ ഇട്ടിട്ട് ഇതുവരെ എഗ്ഗ് ചെയ്തില്ല. പക്ഷേ നമ്മളിവിടെ ബേഡ് ഒരു മാസമായി അവിടെ എഗ്ഗ് ചെയ്തു. കാരണം അതിന് ഈ കൂടും പരിസരവും എല്ലാം നല്ലപോലെ ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും, നമ്മൾ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യാറില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും അവർ ഇത്ര പെട്ടെന്ന് എഗ്ഗ് ചെയ്ത് നല്ല റിസൾട്ട് ഉണ്ടെങ്കിന്. അപ്പോൾ നിങ്ങളും ഒരുപാട് അവരെ ശല്യപ്പെടുത്താം, അവർക്ക് പറ്റിയ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കേജൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ അവർ നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവും. പക്ഷേ നമ്മളിവിടെ ഫസ്റ്റ് എഗ്ഗ് ചെയ്ത ബേഡ് നല്ല ഇതായിരുന്നു. ഈ ബേഡായിരുന്നു ഇവിടെ ഫസ്റ്റ് എഗ്ഗ് ചെയ്തത്. അവർ പക്ഷേ ഈ കേജിലല്ലായിരുന്നു എഗ്ഗ് ചെയ്തത്. അവർ എഗ്ഗ് ചെയ്ത കേജല്ല, എഗ്ഗ് ചെയ്ത പൂട്ട് ഇതായിരുന്നു. ഈ പൂട്ടിനകത്തിലായിരുന്നു അവർ ഫസ്റ്റ് ചെയ്ത്. നിങ്ങൾക്ക് കാണാൻ ഇതിനകത്ത് ഒരു നാല് എഗ്ഗ് ആ ബേഡിട്ടായി എഗ്ഗാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഈ ഇരിക്കുന്ന ബേഡില്ലേ, ഈ ബേഡ് ആ ബേഡിനെ അറ്റാക്ക് ചെയ്ത്, ആ ഫീമെയിലിനെ അറ്റാക്ക് ചെയ്ത് ഈ ഫീമെയിൽ ഈ കലം കൈയടക്കുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് സെക്കൻഡ് എഗ്ഗ് ചെയ്ത ബേഡാണിത്. അപ്പോൾ സെക്കൻഡ് എഗ്ഗ് ചെയ്താണ് ഇതിനകത്ത് വിരിഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് എഗ്ഗ് ചെയ്ത് അവർ അങ്ങനെ അതിനകത്തും കൊത്തി ആ ബേഡിനെ വിളിച്ചടിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഇവിടെ വന്ന് വീണ്ടും എഗ്ഗ് ചെയ്തിട്ടുണ്ട്. നാല് എഗ്ഗ് ആണെന്ന് തോന്നുന്നു, നാല് എഗ്ഗ് അഞ്ചെങ്ങാണ്ട് അഞ്ചോ എഗ്ഗ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഇപ്പോൾ കോളനി ഏറ്റവും വലിയ അപ്ഡേറ്റ് ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ റെഡ് ഐസ് പെയറ് ഇവിടെ എഗ്ഗ് ചെയ്തിട്ടുണ്ട്. ചിക്സ് വിരിഞ്ഞില്ലേ, നമുക്കാണ് ഇവിടെ എഗ്ഗ് ചെയ്തിരിക്കുകയാണ്. ഇതെന്തായാലും ഇത് ഫസ്റ്റ് എഗ്ഗിങ് ആണ്, റെഡ് ഐ ആണ്, ലൂട്ടിനാണ് അതിൻ്റെ ഫസ്റ്റ് എഗ്ഗിങ് ആണ്. പിന്നുള്ളത് ഏണ്ട് ഇവിടെ ഒരു ഇത് ലൂട്ടിനയുടെ തന്നെ പെയറാണ്. ഇവർ എഗ്ഗ് ചെയ്തിട്ടില്ല, എഗ്ഗ് ചെയ്യാൻ കലം സെലക്ട് ചെയ്ത് അതിനകത്ത് ഇരിക്കുകയാണ്. മൂന്നാമത് എഗ്ഗ് ചെയ്ത പെയറാണ്. ഇവരുടെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവരാകാണ് രണ്ട് എഗ്ഗ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. രണ്ട് എഗ്ഗ് അത് കഴിഞ്ഞ് ചെയ്തു, അത് കഴിഞ്ഞ് എഗ്ഗ് ചെയ്തില്ല. രണ്ട് എഗ്ഗ് കുറച്ചാൾ മുമ്പ് ചെയ്തായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ എഗ്ഗ് ഇത് ചെയ്തിട്ടേ ഇല്ല. അത് വിരിയോ എന്താ നമുക്ക് അറിഞ്ഞുകൂടാ, എന്താണെന്ന് നോക്കാം നമുക്ക് വിരിയോ ഇല്ലയോ എന്ന്. പിന്നുള്ള നമ്മൾ മുമ്പ് കാണിച്ച ആ ഒരു ബേഡാണ്. ഇവർ പ്രോപ്പറായിട്ട് അടയിരിക്കുന്നില്ല, ഇവർ ആ ബേഡിനെ കുത്തി ഓടിച്ചാണിനകത്ത് എഗ്ഗ് ചെയ്ത്. പക്ഷേ ഇതിനകത്തും പ്രോപ്പറായിട്ട് അടയിരിക്കുന്നില്ല, എന്തുകൊണ്ടാണെന്ന് ഇവിടെ അപ്പം കേജ് മാറി ഫസ്റ്റ് എഗ്ഗിങ്ങാണ്. നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടൊക്കെ ആയിരിക്കാം. പിന്നുള്ളത് ഇവിടെ റെഡ് ഐയുടെ പെയറാണ്. ഇവർ എഗ്ഗ് ചെയ്തിട്ടുണ്ട്, ഇവർ നമുക്ക് നേരത്തെ എഗ്ഗ് ചെയ്തതാണ്. ഓക്കെ, മൂന്ന് എഗ്ഗ് കാണുന്നുണ്ട്, മൂന്നോ മൂന്ന് എഗ്ഗ് മൂന്നിലോ കൂടുതൽ എഗ്ഗ് ചെയ്തിട്ടുണ്ട് എന്തായാലും. പിന്നുള്ള അതുകൂട്ട് തന്നെ പിന്നുള്ള ഇവിടാണ്, ഇവിടെ ഒരു റെഡ് ഐ പെയർ എഗ്ഗ് ചെയ്തിരിപ്പുണ്ട്. അവരുടെ മൂന്ന് നാല് എഗ്ഗ് ഇട്ടിട്ടുണ്ട്. ഇത് ഏകദേശം വിരിയാറായി, ഇവരുടെ ഫസ്റ്റ് എഗ്ഗിങ് ആണ്. ഏകദേശം വിരിയാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. 18 ദിവസം കഴിഞ്ഞ് എന്തുവല്ല, അത് 18 ദിവസം കഴിഞ്ഞില്ല, 18 ദിവസം ആവാറായി, അപ്പോൾ വിരിയാറായിട്ടുണ്ട്. പിന്നുള്ള ഈ ഒരു ബേഡാണ്. ഇത് ആക്ച്വലി ഇവിടെ അല്ല എഗ്ഗിയത്, നമ്മുടെ വേറെ പഴയൊരു കേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ. നമ്മുടെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ പഴയൊരു കേജ് ഉണ്ടായിരുന്നു, ഈ കേജല്ല, വേറൊരു കേജ്. ആ കേജിനകത്ത് എഗ്ഗ് ചെയ്ത ബേഡാണ്. നമ്മളാ ഒരു ഫസ്റ്റ് എഗ്ഗ് അതിനകത്ത് ചെയ്തു. അപ്പം നമ്മളാ എഗ്ഗോട് കൂടി ഈ പുതിയ കേജിലോട്ട് അയച്ചു വെച്ചതാണ്.
കീവേഡിനെയും അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പേരുണ്ട്. അണ്ട് ഈ ബേഡിനെയും നമ്മൾ ഈ ബേഡും താഴത്തെ കേജിലാണ് എഗ് ചെയ്തത്. ഇവരഞ്ച് അഞ്ചാറ് എഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെയും നമ്മൾ താഴത്തെ കേജ് എഗ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങോട്ട് എടുത്ത് വെച്ചതാണ്. കാരണം അവരെ നമ്മൾ താഴത്തെ കേജിൽ നിന്ന് മാറ്റാൻ വേണ്ടി എഗ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എഗ് ചെയ്ത് കണ്ടില്ല. എഗ് ചെയ്ത് കഴിഞ്ഞ് കല ഉൾപ്പെടെ നമ്മൾ അയച്ച് ഇങ്ങോട്ട് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചെയ്യിക്കാറുണ്ട്, ചോദിക്കാറുണ്ട് നമ്മളിങ്ങനെ എഗ് അവർ ചെയ്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കലം ആനക്ക് കല അഴിച്ച് മാറ്റുകയൊക്കെ ചെയ്ത് അവർക്കൊരു ഇറിറ്റേഷനായിട്ട് അവർ എഗ് നശിപ്പിച്ച് കളയുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഈ രണ്ട് പേരിനെ ഇവിടെ എടുത്ത് വെച്ചിട്ട് ഇതുവരെ എഗ്ഗിന് കുഴപ്പമൊന്നുമില്ല, അവരവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളത് അവരെ ഒരുപാട് പേടിപ്പിക്കാതെ ഒരുപാടൊരു അവരെ ഒരുപാട് പേടിപ്പിക്കാതെ ഒരുപാടൊന്നും അലട്ടാതെ നമ്മൾ കല വഴിച്ച് മാറ്റി അവർക്ക് വലിയ കുഴപ്പമില്ല, അവരത്യാവശ്യം അടയിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ അഴിക്കുമ്പോഴും എല്ലാം കെയർഫുള്ളായിട്ട് ചെയ്യണം. കാരണം അവർ നല്ലപോലെ പേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ ഈ എഗ്ഗെടുത്ത് കളയാനും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാണിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ എടുത്ത് മാറ്റുമ്പോൾ കെയർഫുള്ളായിട്ട് തന്നെ എടുത്ത് മാറ്റുക, അത്രേ ഉള്ളൂ. അവർക്ക് അഴിച്ച് മാറ്റി വെക്കുന്നുണ്ട്, വലിയ കുഴപ്പങ്ങളൊന്നും ഞാൻ അത് കണ്ടിട്ടില്ല. എന്നാലും ഇതുവിട്ട് പേടിച്ച് കഴിഞ്ഞാൽ അവർ അതിൻ്റെതായ പ്രോബ്ലം കാണിക്കാറുമുണ്ട്. അപ്പോൾ എന്തായാലും ശ്രദ്ധിച്ച് അയക്കുക എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ ഈ കോളനിക്ക് അതിപ്പോൾ ടോട്ടൽ ഏകദേശം 10 പേരാണ് എഗ്ഗും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നത്. അതിനകത്ത് നമുക്കറിയാം 9 പേരോളം എഗ്ഗ് ചെയ്തിരിക്കുകയാണ്. 1 പേര് ഇപ്പോൾ എഗ്ഗ് വിരിഞ്ഞിട്ടുണ്ട്, ബാക്കി 1-2 പേര് ഇങ്ങനെ എഗ്ഗ് ചെയറായിട്ടിരിക്കും. നമ്മളിവിടെ 2 ഇൻഡിവിജ്വൽ കേജിലായിട്ട് 2 പേരിനെ റെഡ് ഐസിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും പെയറായിട്ടുണ്ട്, പക്ഷേ അവർ നമ്മളിതുവരെ കോളനിക്കകത്ത് അയച്ചിട്ടിട്ടില്ല. അവരിവർ കലത്തിലൊക്കെ കയറി തുടങ്ങി, കലത്തിലൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ താമസിക്കാതെ നമ്മൾ കോളനിയിലോട്ട് അയച്ചു വിടാനാണ്. ഇവർ പെയറായിട്ടേ ഉള്ളൂ, ഇവരിതുവരെ കലമൊന്നും ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല, പേഗിങ് ടൈമൊന്നും ആയിട്ടില്ല. എന്തായാലും അവരും നല്ല ബോണ്ടിങ് ആയി കഴിയുമ്പോൾ അവർ കോളനിക്കകത്തോട്ട് അയച്ചു വിടണം എന്തായാലും. അങ്ങനെ ടോട്ടൽ നമ്മളിപ്പോൾ ഈ കോളനിക്കകത്ത് 12 പേരാണുള്ളത്. അതായത് 2 പേർ ഈ ഇൻഡിവിജ്വൽ കേജിലാണെങ്കിലും ബാക്കി 10 പേരുണ്ട്. ആ 10 പേരും എഗ് ചെയ്ത് കലങ്ങളിലൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് ബാക്കി അവരുടെ ഈ റിസൾട്ടൊക്കെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റുകളിലായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് വരും ദിവസങ്ങളിൽ ഇതുപോലെ നല്ലൊരു വീഡിയോസായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.